ഉറപ്പായിട്ടും മാനനഷ്ട കേസ് കൊടുക്കും. അപ്പോൾ ഈ മാനനഷ്ട കേസിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാവോ? അറിയാവോ? മാനനഷ്ട കേസിൻ്റെ ഒരു പ്രശ്നം നമ്മളതിൻ്റെ 10% കെട്ടിവെക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇലക്ഷൻ വേണ്ട, അതിന്ന് കണ്ടെത്തായിരുന്നു. അപ്പോൾ ഈ പെട്ടി എപ്പോഴും എടുക്കാൻ വരുന്ന പോലീസ് പറയണ്ടത്, അവരാണല്ലോ ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ പറ്റി വന്ന ദിവസം തൊട്ട് വ്യക്തി അധിക്ഷേപമല്ല ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പെട്ടിപിടുത്തക്കാരനായിരുന്നു, ഇപ്പോൾ ട്രോളി പിടുത്തക്കാരനാക്കി. ഒരു പുരോഗമനമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയിൽ തന്നെയല്ലേ, എൻ്റെ വണ്ടിയിൽ തന്നെയല്ല എൻ്റെ തുണി പിന്നെ എവിടെ വെക്കും? തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ വാഹനത്തിൽ ഡ്രസ്സ് എപ്പോഴും വെക്കാറുണ്ടല്ലോ. ഏതാ? അതാ ഞാൻ ചോദിച്ചത്, അരുൺ ചേട്ടനെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഏത് മാധ്യമ പ്രവർത്തകനാ അത്? നമ്മൾ തമ്മിൽ നല്ല അടുപ്പമാ, സൂക്ഷിച്ചോ. രണ്ടു മൂന്ന് പേരല്ല കൈരളി ചാനൽ. ആ ബാക്കി ഞാൻ പറഞ്ഞത്, ഞാൻ ഇറങ്ങി വരുമ്പോൾ കൈരളി ചാനലുകാർ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ദുരൂഹമായിട്ടുണ്ടെങ്കിൽ അവർ മൊബൈൽ ക്യാമറയെ പകർത്തത്തില്ലേ? അപ്പം നിങ്ങളൊക്കെ പോട്ടെ, നിങ്ങളുടെ ഏതൊരു മാധ്യമ പ്രവർത്തനമാണല്ലോ എന്നെ പണം കടത്താൻ സഹായിച്ച ആൾ. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയത്തിൻ്റെ ആനുകൂല്യം തരാം. കൈരളിക്കാരൻ, ഇന്ന് രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നിയും. കേരള പോലീസ് സഹായിച്ചു എന്നാണ് CPM നേതാക്കന്മാർ പറയുന്നത്. അപ്പോൾ കൈരളി ചാനലത്തിന് എന്നെ സഹായിക്കുന്നത്, കേരള പോലീസും കൈരളിയും എൻ്റെ സ്വാധീനത്തിലാണെങ്കിൽ എന്നെ LDF കൺവീനറാക്കാൻ പറയുന്നു. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഒരു റൂമിൽ നിന്നല്ല കൊണ്ടുവരുന്നത്, ഇതെൻ്റെ വണ്ടിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, എൻ്റെ വണ്ടിയിലാണ് ഈ പെട്ടി ഇരുന്നത്. എൻ്റെ വണ്ടിയിൽ നിന്ന് ബോർഡ് റൂമിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് ഒന്ന് ഫ്രഷാകാൻ വേണ്ടിയിട്ട് പിന്നെ റൂമിൽ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ഞാൻ പിന്നെ എൻ്റെ ഫ്ലാറ്റിൽ പോയിട്ടില്ല, നിങ്ങൾക്ക് ഫ്ലാറ്റിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാം. ഞാൻ തിരിച്ച് റൂമിൽ പോയപ്പോൾ പെട്ടി, ഞാൻ പെട്ടി എടുത്തിട്ടില്ല, നോക്കണം. അവരാരെങ്കിലും കൊണ്ടുവന്ന് നോക്കണം, പരിശോധിച്ചോട്ടെ, പരിശോധിച്ചോട്ടെ. പെട്ടി ഉണ്ടോയായിരുന്നോ? ഇല്ല. റൂമിൽ പെട്ടി ഉണ്ടോയോ? ഇല്ല. എൻ്റെ കൂടെയുള്ള ആളാ, ബാ, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, എൻ്റെ കൂടെയുള്ള ആളാ. ഏ, അവൻ ആൾ ഉഷാറാ. അപ്പോൾ എൻ്റെ പൊന്നി ചേട്ടാ, ട്രോളി ബാഗുമായിട്ട് ഞാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലത്തെ മാത്രമല്ലല്ലോ കിട്ടുക. ഞാൻ ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടൽ ഫ്രഷപ്പ് ആകാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോൾ ട്രോളി ബാഗുമായിട്ടല്ല ഞാൻ അതാ ചോദിക്കുന്നത്, തക്കാളിപ്പെട്ടിയായിട്ടാണോ പിന്നെ നമ്മൾ പോവുക? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറി ഡേറ്റ് ഓർമ്മയുണ്ടോ? എല്ലാ പെട്ടിയും കൂടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് എത്ര എന്നാണ് നോമിനേഷൻ ഡേറ്റ്? നോമിനേഷൻ ഡേറ്റ് നിങ്ങൾ ഓർത്താൽ മതി, 4 പെട്ടിയായിട്ട് പോകുന്ന ദൃശ്യങ്ങൾ കിട്ടും. ഏ, ആ 24-ാം തീയതി 4 പെട്ടി, അതാണ് കനമുള്ള പെട്ടി കേട്ടോ, വലിയ പെട്ടിയാ. ഏതാ? അല്ല, അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യാനും പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ VK ശ്രീകണ്ഠനുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യുന്നത്, ഞങ്ങൾ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണോ CPM ജില്ലാ സെക്രട്ടറിയോട് എഴുതിത്തരാൻ പറയാം. അപ്പുറത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്താൽ മതി, ആരെയൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാം. നമ്മൾ അൺഒഫീഷ്യലായിട്ട് എവിടെയെങ്കിലും ഇരിക്കില്ലേ? അൺഒഫീഷ്യൽ, അൺഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഒഫീഷ്യൽ കാര്യങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അടുത്ത 7 ദിവസത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു, ഞാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, അവർ കുറേയേറെ നേരം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പര്യടനം കഴിഞ്ഞ്, എൻ്റെ പര്യടനവും അതിനുശേഷമുള്ള ഭവന സന്ദർശനങ്ങളും കഴിഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ കോഴിക്കോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഇവരോട് പറയാം, ഫോണും കൂടെ പരിശോധിക്കാൻ പറയും. ഈ ഫോൺ കോളുകളെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഫോണും കൂടെ ഒന്ന് പരിശോധിക്കാൻ പറ, കോൾ എടുക്കാൻ പറ, കോൾ റെക്കോർഡിങ്ങൾ എടുക്കാൻ പറ, എടുത്തിട്ട് അതും കൂടെ പരിശോധിക്കാൻ പറ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് വന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വന്നു, അവരെ രണ്ടിനെയും കണ്ടു. അടുത്ത ദിവസങ്ങളെ കാര്യങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി തന്നെ പോകണമല്ലോ. മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ചത്
ഒരു വെളുപ്പിന് മുന്നേ എത്തിയാൽ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്നായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം കൂടെ സഹായിച്ചെന്നല്ലാത്തൊരു ഉറങ്ങാൻ പറ്റിയില്ല.